അസ്സലാമു അലൈക്കും പ്രിയമുള്ള കൂട്ടുകാരെ, ഭൂമിയിൽ അല്ലാഹു ഒന്നിനെയും വെറുതെ അങ്ങ് സൃഷ്ടിച്ചതല്ല. നിസ്സാരമെന്ന് നാം കരുതുന്ന ഒരു പുൽക്കൊടിക്ക് പോലും അതിൻ്റെ ധർമ്മം നിറവേറ്റാനുണ്ട്. ക്രിയാത്മകമായി ചിന്തിക്കുന്നവർക്കറിയാം, മണ്ണൊലിപ്പ് തടയുക എന്നതിനപ്പുറം ചില സസ്യങ്ങൾ ചില രോഗങ്ങൾക്കുള്ള മരുന്നുകൾ കൂടെയാണ്. നിസ്സാരമായ പുൽക്കൊടി മുതൽ അള്ളാഹുവിൻ്റെ സങ്കീർണമായ സൃഷ്ടികളായ മനുഷ്യന് വരെ ഓരോ നിയോഗങ്ങളുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ആ നിയോഗങ്ങൾക്ക് നിമിത്തമാകാറുമുണ്ട്. എല്ലാം സൃഷ്ടാവിൻ്റെ കിതാബിൽ നാം ജനിക്കും മുമ്പേ എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നോർക്കുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കാതിരിക്കാനാകുമോ? സുബ്ഹാനല്ലാഹ്. ഫൈറൂസ് തൈലമി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഇന്നത്തെ കഥ. ഹജ്ജത്തുൽ വിദാ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്ത് മടങ്ങിയെത്തി. അധികം ദിവസം കഴിയുന്നതിന് മുമ്പ് തിരുമേനി രോഗബാധിതനായി. തിരുമേനിയുടെ രോഗവാർത്ത വളരെ വേഗം ഉപഭൂഖണ്ഡത്തിൻ്റെ നാനാഭാഗത്തുമെത്തി. വാർത്ത അറിയേണ്ട താമസം കുറേ പേർ മതം നിരസിച്ചു. കൂട്ടത്തിൽ പ്രധാനികൾ മൂന്ന് പേരായിരുന്നു. യമനിൽ അസ്വദുൽ അൻസി, യമാമയിൽ മുസൈലിമത്തുൽ കദാബ്, ബനു അസദ് ഗോത്രത്തിലെ തൊലൈഹത്തുൽ അസദി. തങ്ങൾ പ്രവാചകരാണെന്നും തങ്ങൾ അവരവരുടെ ജനതയിലേക്ക് ദൂതന്മാരായി നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്നും ഈ കള്ളന്മാർ വാദിച്ചു. മുഹമ്മദ് ഖുറൈശികളിലേക്ക് മാത്രമായി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണെന്നും അവർ വാദിച്ചു. അസ്വദുൽ അൻസി ഒരു ജാലവിദ്യക്കാരനായിരുന്നു. അത് മുഖേന ജനങ്ങളിൽ ആകാവുന്നത്ര നാശം വിതയ്ക്കാൻ അവൻ ശ്രമിച്ചു. പേരുപോലെ തന്നെ കറുത്ത മനസ്സിനുടമയായ ആ ദുഷ്ടൻ കാണിക്കാത്ത കോപ്രായങ്ങളില്ല. തടിച്ച പ്രകൃതക്കാരനായ അവന് അതനുസരിച്ച് നല്ല കായിക ശേഷിയും ഉണ്ടായിരുന്നു. വായിലെ നാക്കിനും നല്ല നീളമുണ്ടായിരുന്നു. അവൻ തൻ്റെ വാചാലതയാൽ ജനങ്ങളെ കയ്യിലെടുക്കുമായിരുന്നു. നല്ല സാഹിത്യ ഭാഷയിൽ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നതുകൊണ്ട് എല്ലാ സാധാരണക്കാരും അയാളുടെ വൈഭവത്തിൽ വീണുപോകുമായിരുന്നു. എല്ലാ നിലയ്ക്കും ഒരു ജാലക്കാരൻ തന്നെ. ചില പ്രത്യേക ആളുകളുടെ പണവും സ്ഥാനമാനങ്ങളും നൽകി ദുഷ്ടതയ്ക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തു. കറുത്തിരുണ്ട പേടിപ്പെടുത്തുന്ന മുഖം കാണാതിരിക്കാൻ ഒരു പ്രത്യേക തരം മുഖംമൂടി ധരിച്ചേ അവൻ ജനങ്ങൾക്കിടയിലേക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നുള്ളൂ. അന്ന് യമനിലെ ഭരണം അബ്നാ എന്ന ഒരു പ്രത്യേക വിഭാഗക്കാർക്കായിരുന്നു. പിതാക്കൾ പേർഷ്യയിൽ നിന്ന് യമനിൽ കുടിയേറി പാർത്ത പേർഷ്യൻ വംശജരും മാതാക്കൾ അറബി വംശജരും ആയിട്ടുള്ളവരാണ് അബ്നാ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവരുടെ നേതാവ് തിരുമേനിയുടെ സുഹൃത്തായ ഫൈറൂസ് അൽ ദൈലമി ആയിരുന്നു. ഇവരുടെ കൂട്ടത്തിൽ പ്രധാനിയായിരുന്ന ബാദാൻ ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലത്ത് പേർഷ്യൻ രാജാവ് ഖുസ്രായുടെ യമനിലെ സാമന്തനായിരുന്നു. തിരുമേനിയുടെ സത്യസന്ധതയും പ്രബോധനത്തിലെ ഔന്നിത്യവും അവിടുത്തെ സ്വഭാവമഹിമയും കണ്ടറിഞ്ഞ് ബോധ്യപ്പെട്ട ബാദാൻ ഖുസ്രായുടെ സാമന്ത പദവി ഉപേക്ഷിക്കുകയും തൻ്റെ ജനതയോടൊപ്പം അള്ളാഹുവിൻ്റെ ദീൻ അവലംബിക്കുകയും ചെയ്തിരുന്നു. തിരുമേനി അദ്ദേഹത്തെ രാജാധികാരം നൽകി അവിടെ തന്നെ നിർത്തുകയായിരുന്നു. അസ്വദുൽ അൻസി കള്ളപ്രവാചകത്വം വാദിക്കുന്നതിനല്പം മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടത്. മരിക്കുന്നതിന് വരെയും അധികാരം അദ്ദേഹത്തിന് തന്നെയായിരുന്നു. ഹൈഅലത്ത് എന്നായിരുന്നു അസ്വദുൽ അൻസിയുടെ യഥാർത്ഥ നാമം. ബനു മദ്ഹജ് ഗോത്രക്കാരനായ അയാൾ പ്രവാചകത്വം വാദിച്ചപ്പോൾ അത് ആദ്യമായി സ്വീകരിച്ചത് ആ ഗോത്രക്കാർ തന്നെയായിരുന്നു. അവരെയും കൂട്ടി അയാൾ സൻആയിൽ ആക്രമണം നടത്തി. അവിടുത്തെ ഭരണാധികാരിയായിരുന്ന ഷഹ്റുബിന് ബാദാൻ എന്നയാളെ വധിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ആദാദ് എന്ന സ്ത്രീയെ താൻ വിവാഹം കഴിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സൊൻആയിൽ നിന്ന് യമന്റെ ഇതര ഭാഗങ്ങളിലേക്കും അയാൾ ആക്രമണം വ്യാപിപ്പിച്ചു. അതിക്രൂരമായ ആക്രമണങ്ങളിലൂടെ ഹദറമൗത്തിനും ത്വായിഫിനും ഇടയിലുള്ള പ്രദേശങ്ങളും ബഹ്റൈനും അഹനായിനും ഇടയിലുള്ള പ്രദേശങ്ങളും മുതൽ ഏഡൻ വരെ അയാൾ തൻ്റെ കീഴിലാക്കി. ജനങ്ങളെ വഞ്ചനയിൽപ്പെടുത്താനും അവരെ തൻ്റെ അനുകൂലികളാക്കി നിർത്താനും അസ്വദുൽ അൻസിയെ സഹായിച്ച പ്രധാന ഘടകം അയാളുടെ അതിസമർത്ഥമായ ബുദ്ധികൂർമ്മതയായിരുന്നു. തൻ്റെ അജ്ഞാനുവർത്തിയായ ഒരു മലക്കുണ്ടെന്നും
അദൃശ്യ കാര്യങ്ങളൊക്കെ ആ മലക്ക് തനിക്ക് സന്ദേശമായി എത്തിക്കുകയാണെന്നും അയാൾ അനുയായികളെ ബോധ്യപ്പെടുത്തി. അതിനയാൾ പ്രയോഗിച്ച സൂത്രമായിരുന്നു ഏറെ ബുദ്ധിപരം. നാട്ടിൻ്റെ നാനാഭാഗങ്ങളിലും അയാൾ ചാരന്മാരെ നിയോഗിച്ചു. അവിടെ നിന്നെല്ലാം വാർത്തകളും പല ആളുകളുടെയും കുടുംബ വിവരങ്ങളും രഹസ്യങ്ങളും ശേഖരിച്ച് അവർ അയാളെ അറിയിച്ചുകൊണ്ടിരിക്കും. പുറമെ ജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കുകയും അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആശങ്കകളും മറ്റും ചോദിച്ചറിയുകയും ചെയ്യും. പിന്നെ ഇതെല്ലാം രഹസ്യമായി അയാളെ വിവരമറിയിക്കും. ഈ രഹസ്യം പുറത്താക്കുന്നവൻ്റെ സ്ഥിതി എന്താകുമെന്ന് അയാളെ അറിയാവുന്ന ചാരന്മാർക്ക് നന്നായി അറിയാം. അതിനാൽ ഈ ചാരപ്രവർത്തന രഹസ്യം രഹസ്യമായി തന്നെ നിൽക്കും. ഏതെങ്കിലും പ്രശ്നവുമായി തൻ്റെ സമീപിക്കുന്ന ആളുകളോട് അയാൾ പ്രശ്നം അവതരിപ്പിക്കാൻ തുടങ്ങുമ്പോഴേക്ക് തന്നെ ഇന്നതല്ലേ പ്രശ്നമെന്ന് ചോദിക്കും. തുടർന്ന് പല കൺകെട്ടു വിദ്യകളും ജാലവിദ്യകളും കാണിച്ച് അയാളെയും സദസ്യരെയും അത്ഭുത പരതന്ത്രരാക്കും. അതോടെ വന്നയാൾ വഞ്ചിതനായി അറിയാതെ അയാളുടെ വലയിൽ വീഴും. പിന്നെ അയാൾ പറയുന്നത് വേദവാക്യമായി സ്വീകരിക്കുകയും അയാളുടെ ഏത് കൽപ്പനയും അനുസരിക്കുകയും ചെയ്യും അവർ. അസ്വദുൽ അൻസി മതഭ്രഷ്ടനായതും യമനിനെ ആക്രമിച്ചു കീഴ്പ്പെടുത്തിയതും മറ്റുമായ കാര്യങ്ങൾ തിരുമേനി അപ്പപ്പോൾ അറിഞ്ഞുകൊണ്ടിരുന്നു. നേരത്തെ ഇസ്ലാം മതം സ്വീകരിച്ചവരും വിശ്വസ്തരും നന്മകാരികളുമെന്ന് തിരുമേനിക്ക് ബോധ്യമുണ്ടായിരുന്ന കുറച്ച് യമൻകാരുടെ അടുത്തേക്ക് 10 സഹാബികളെ അവിടുന്ന് കത്തുകളുമായി പറഞ്ഞയച്ചു. വിനാശകരമായ ഈ വിപത്തിനെ വിശ്വാസവും വിവേകവും കൊണ്ട് നേരിടാനുള്ള ആഹ്വാനമായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം. അസ്വദുൽ അൻസിയുടെ ഈ ദുഷ്ടതയിൽ നിന്ന് എങ്ങനെയും രക്ഷ പ്രാപിക്കണമെന്ന ആജ്ഞയും. തിരുമേനിയുടെ കത്ത് ലഭിച്ച എല്ലാവരും തിരുമേനിയുടെ ആഹ്വാനം സ്വീകരിക്കുകയും ആജ്ഞ നടപ്പിൽ വരുത്താൻ തയ്യാറാവുകയും ചെയ്തു. അവരിൽ മുമ്പിൽ നമ്മുടെ കഥാപുരുഷൻ ഫൈറൂസ് ദൈലമി തന്നെയായിരുന്നു, കൂടെ അബ്നാവും. ഇനി കഥ ഫൈറൂസ് തന്നെ പറയട്ടെ. അള്ളാഹുവിൻ്റെ സത്യദീനിൻ്റെ കാര്യത്തിൽ അല്പം പോലും സംശയം എനിക്കോ എൻ്റെ കൂടെയുള്ളവർക്കോ ഇല്ല തന്നെ. അള്ളാഹുവിൻ്റെ ശത്രുവായ, സത്യദീനിൻ്റെ ശത്രുവായ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവായ അസ്വദുൽ അൻസിനോട് അല്പമെങ്കിലും മമത ഞങ്ങളിലൊരാളുടെ ഒരാൾക്കും തോന്നിയിട്ടില്ല. അയാളുടെ കാര്യങ്ങളിൽ ലവലേശം സത്യമുണ്ടെങ്കിൽ എന്ന് നേരിയ തോന്നൽ പോലും ഞങ്ങളിൽ ആർക്കുമില്ല. അയാളെ ആക്രമിക്കാനും എന്തു മാർഗം ഉപയോഗിച്ചും അയാളിൽ നിന്ന് നാട്ടിനെയും നാട്ടാരെയും രക്ഷിക്കാനുമുള്ള തിരുമേനിയുടെ കത്ത് ലഭിച്ചപ്പോൾ തന്നെ ഞങ്ങൾ അബ്നായിൽപ്പെട്ടവരും മറ്റുള്ളവരും ഒത്തുചേർന്ന് കൂടുതൽ ശക്തരാകുകയും ഓരോരുത്തരും അയാൾക്കെതിരെയുള്ള അവരവരുടെ ഭാഗത്തെ പ്രവർത്തനം ഊർജിതമാക്കുകയും ചെയ്തു. വിജയങ്ങളിൽ അഹങ്കാരിയാകുകയും ജനങ്ങളെ വഞ്ചനയിൽ കുടുക്കിയതിൻ്റെ ലഹരിയിൽ ഉന്മത്തനാകുകയും ചെയ്ത അസ്വദുൽ അൻസി തൻ്റെ സേനാനായകനായ കൈസിനു നേരെ തട്ടിക്കയറുകയും അഹങ്കാരം പ്രകടിപ്പിക്കുകയും ചെയ്തു. അയാളെ അതികഠിനമായി ശകാരിച്ചു. ഏതവസരത്തിലും അസ്വദിൻ്റെ ക്രൂരഹസ്തം തൻ്റെ നേർക്കും നീണ്ടാക്കാമെന്നും തന്നെ അയാൾ ആക്രമിച്ചേക്കാമെന്നും കൈസ് ഭയപ്പെട്ടു. വളരെ മുൻകരുതലോടെ ഇരിക്കുകയാണ് കൈസ്. ഫൈറൂസ് തുടരുന്നു, കൈസിൻ്റെ വിവരങ്ങളറിഞ്ഞ ഞാൻ എൻ്റെ അമ്മാവൻ്റെ മകൻ ദാദവഹീനെയും കൂട്ടി കൈസിനെ ചെന്ന് കണ്ടു. അത്താൾ സമയത്തേക്ക് താമസിപ്പിക്കാതെ നേരത്തെ തന്നെ അയാളെ കൊണ്ട് പ്രാതൽ കഴിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾ കൈസിനെ ധരിപ്പിച്ചു. കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അസ്വദുൽ അൻസിയുടെ പല രഹസ്യങ്ങളും അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങളിപ്പോൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നവരാണെന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഞങ്ങളോടുള്ള സമീപനം. ഒടുവിൽ ആ കള്ളനും ചതിയനും ദുഷ്ടനുമായ അസ്വദിനെ അകത്തു നിന്ന് തന്നെ നേരിടാൻ ഞങ്ങൾ തീരുമാനിച്ചു. പുറത്തു നിന്ന് മറ്റുള്ളവർ നേരിടുന്നുണ്ടല്ലോ, എൻ്റെ പിതൃവിൻ്റെ മകൾ ആദാദിനെ കൂടി ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കാനും തീരുമാനിച്ചു. അവളുടെ ഭർത്താവും യമനിൽ രാജാവുമായിരുന്ന ഷഹർബിന് ബാദാനെ കൊലപ്പെടുത്തിയ ശേഷം അസ്വദുൽ അൻസി അവളെ ഭാര്യയാക്കി വെച്ചിരിക്കുകയാണല്ലോ. ഞാൻ അസ്വദുൽ അൻസിയുടെ കൊട്ടാരത്തിലെത്തി, പിതൃവ്യ പുത്രിയുമായി കണ്ടു. ഞങ്ങൾ ദീർഘനേരം സംസാരിച്ചു. ഞാൻ പറഞ്ഞു, പ്രിയ പിതൃവ്യ പുത്രി, ഈ മനുഷ്യൻ നിനക്കും ഞങ്ങൾക്കും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ
ദ്രോഹങ്ങളും ഉണ്ടാക്കിയതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതുമായ നാശങ്ങളും നിനക്കറിയാവുന്നതാണല്ലോ. നിന്റെ ഭർത്താവിനെ കൊന്നു, ഭരണം തട്ടിയെടുത്തു, കൂടെ നിന്നെയും. നിന്റെ ജനതയിലെ സ്ത്രീകളെ അയാൾ ബലാത്സംഗം ചെയ്തു, പുരുഷന്മാരെ ധാരാളമായി കൊന്നൊടുക്കി. അയാൾ എത്ര ക്രൂരമായാണ് പെരുമാറുന്നത്! ഇതാ അള്ളാഹുവിന്റെ തിരുദൂതരുടെ കത്ത് ഞങ്ങൾക്ക് പ്രത്യേകം യമൻകാർക്ക് പൊതുവേ ആയും വന്നിരിക്കുന്നു. ഇവന്റെ ദുഷ്ചെയ്തികളിൽ എങ്ങനെയും അവസാനിപ്പിക്കണം എന്നാണ് അതിൽ ആജ്ഞാപിക്കുന്നത്. നിനക്ക് ഈ കാര്യത്തിൽ ഞങ്ങളെ സഹായിച്ചുകൂടെ? അവൾ പറഞ്ഞു, തീർച്ചയായും. ഏത് രൂപത്തിലാണ് ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടത്? ഞാൻ പറഞ്ഞു, അയാളെ പുറത്താക്കാൻ. അവൾ പറഞ്ഞു, അല്ല, അയാളെ കൊല്ലാൻ വരെ. ഞാൻ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതും. പക്ഷേ നിന്നോടത് നേരെ പറയുവാൻ ഞാൻ മടിക്കുകയായിരുന്നു. അവൾ പറഞ്ഞു, മുഹമ്മദിനെ സുവിശേഷനായും താക്കീതുകാരനായും നിയോഗിച്ചവനാരോ അവന് തന്നെയാണ് സത്യം. എന്റെ വിശ്വാസത്തിൽ ഒരു മിഴിവെട്ടത്തിന്റെ സമയം പോലും ഞാൻ സംശയാലുവായിട്ടില്ല. ഈ ശൈത്താനേക്കാൾ എനിക്ക് ദേഷ്യമുള്ള ഒരുത്തനെയും അള്ളാഹു ഇതുവരെ പടച്ചിട്ടുമില്ല. അള്ളാഹു ആണ് സത്യം, കാമവെറിയനും ദുർനടപ്പുകാരനുമായല്ലാതെ ഞാൻ അയാളെ അറിഞ്ഞിട്ടുമില്ല, ഇപ്പോൾ കണ്ടിട്ടുമില്ല. ഒരു കടമയും പാലിക്കാത്ത വഞ്ചകൻ, ദുർനടപ്പിൽ നിന്ന് വിരമിക്കാത്ത ദുഷ്ടൻ. ഞാൻ ചോദിച്ചു, എങ്ങനെ നാം ഇയാളെ കൊല്ലും? അവൾ പറഞ്ഞു, അയാൾ സ്വന്തത്തെക്കുറിച്ച് വളരെ ശ്രദ്ധയുള്ളവനും ജാഗ്രതയുള്ള കാവൽക്കാരാൽ സുരക്ഷിതനുമാണ്. കാവൽക്കാരുടെ കണ്ണെത്താത്ത ഒരിഞ്ച് സ്ഥലവും കൊട്ടാരത്തിലില്ല. അയാളെ എപ്പോഴും കാവൽക്കാർ വലയം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഉപേക്ഷിക്കപ്പെട്ട ഈ അകന്നു കിടക്കുന്ന മുറിക്ക് കാവൽക്കാരില്ല. ഈ മുറിയുടെ പിറകുവശം ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത സ്ഥലമാണ്. വൈകുന്നേരം അയാൾ നിങ്ങൾ ഇവിടെ കടന്നിരിക്കണം, എന്നിട്ട് രാത്രിയിൽ അതിന്റെ മതിൽ തുറക്കണം. അങ്ങനെ അകത്ത് കടന്നാൽ അവിടെ വിളക്കും ആയുധവും കാണും. ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുന്നുമുണ്ടാകും. പിന്നെ നിങ്ങൾക്ക് അയാളുടെ മുറിയിൽ വേഗത്തിൽ കടക്കാം, അയാളെ വകവരുത്തുകയും ചെയ്യാം. ഞാൻ പറഞ്ഞു, ഇതുപോലെ സുരക്ഷിതവും കാവലുള്ളതുമായ കൊട്ടാരത്തിൽ ഒരു മുറിയുടെ മതിൽ തുറന്ന് ശരിയാക്കുക എന്നാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. രാത്രിയാകുമ്പോൾ ശബ്ദം പലരും ശ്രദ്ധിച്ചെന്ന് വരും. അശ്രദ്ധമായി കിടക്കുന്ന സ്ഥലമാണെങ്കിലും ഏതെങ്കിലും ഒരുത്തൻ അതുവഴി വന്നാൽ തീർന്നു, എല്ലാം അവൻ വിളിച്ചുകൂകും, കാവൽക്കാരെ വിളിച്ചു വരുത്തും. അപ്പോൾ പിന്നെ ശുഭാന്ത്യമല്ല നടക്കുക. അവൾ പറഞ്ഞു, അത് എനിക്കറിയായികയല്ല. ഒരു കാര്യം ചെയ്യാം, പകൽ കൂലിക്കാരന്റെ മട്ടിൽ ഒരാളെ നിങ്ങൾ പറഞ്ഞയക്കണം. കൂലിപ്പണിക്കാരനാകുമ്പോൾ ആരും സംശയിക്കില്ല. മതിൽ അകത്തു നിന്ന് തുരക്കാൻ ഞാൻ അയാളെ ഏൽപ്പിച്ചുകൊള്ളാം. പുറംഭാഗം ഒന്ന് തൊട്ടാൽ പൊളിയുന്ന വിധം ഉള്ളിൽ നിന്ന് തുരന്നു വയ്ക്കാം. പിന്നെ രാത്രി അധികം പണിയെടുക്കാതെ തന്നെ തുരങ്കം പൂർത്തിയാക്കി നിങ്ങൾക്ക് അകത്ത് കടക്കാം. എങ്ങനെ? ഞാൻ പറഞ്ഞു, കൊള്ളാം, നല്ല അഭിപ്രായം. അങ്ങനെ പറഞ്ഞു ഉറച്ച് ഞങ്ങൾ പിരിഞ്ഞു. കൂട്ടത്തിലെ മറ്റു രണ്ടു പേരും കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചു. അവർ അഭിനന്ദിച്ചു. അപ്പോൾ മുതൽ ഞങ്ങൾ പദ്ധതി നടപ്പിൽ വരുത്തുന്നതിനുള്ള ഒരുക്കത്തിലായി. മുസ്ലിങ്ങളിൽ ഞങ്ങളുടെ സഹായികളാകാൻ പറ്റുന്ന ചിലരെ സ്വകാര്യമായി കാര്യങ്ങൾ ധരിപ്പിച്ചു. അവരോടും ഒരുങ്ങാൻ പറഞ്ഞു. അടുത്ത ദിവസം അർദ്ധരാത്രിക്ക് ശേഷം പുലർച്ചയ്ക്കടുത്ത് സന്ധിക്കാമെന്ന ഉറപ്പിൽ ഞങ്ങൾ പിരിഞ്ഞു. രാത്രി നല്ല ഇരുട്ടുള്ള രാത്രി. പാതിരാത്രി കഴിഞ്ഞ് പുലരാനിനിയും നാഴികകൾ കൂടിയേയുള്ളൂ. ഞാനും കൂട്ടുകാരും ആ ഒറ്റപ്പെട്ട മുറിയുടെ ഭാഗത്തേക്ക് നീങ്ങി. പെട്ടെന്ന് തുരങ്കം പൂർത്തിയാക്കി ഞങ്ങൾ അകത്ത് കടന്നു. വിളക്ക് പ്രകാശിപ്പിച്ച് ആയുധമെടുത്ത് കയ്യിൽ പിടിച്ചു. അള്ളാഹുവിന്റെ വൈരിയുടെ മണിയറ ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു. വാതിൽക്കൽ എന്റെ പിതൃവ്യ പുത്രി നിൽപ്പുണ്ടായിരുന്നു. അവൾ അകത്ത് കടക്കാൻ ആംഗ്യം കാണിച്ചു. ഞാൻ അകത്ത് കടന്നു. അവനതാ കിടക്കുന്നു, നല്ല ഉറക്കമാണ്, കൂർക്കം വലി ഉയരുന്നുണ്ട്. ഞാൻ നീങ്ങി നീങ്ങി അയാളുടെ അടുത്തെത്തി. കത്തി അവന്റെ കഴുത്തിൽ കുത്തിയിറക്കി. കാളക്കൂറ്റിൻ്റെതുപോലെ ഒരമരൽ അവനിൽ നിന്ന് പുറപ്പെട്ടു. അറുത്തിട്ട ഒട്ടകത്തെ പോലെ ഒരു ഞെരിപിഴി കൊള്ളലും. അമരൽ കേട്ടതും കാവൽക്കാർ ഓടിയടുത്തു. എന്താണ് എന്താണ് കേട്ടത്? എന്റെ പിതൃവേ പുത്രി പറഞ്ഞു, അള്ളാഹുവിന്റെ തിരുനബിക്ക് വഹി ഇറങ്ങുന്നതാണ്. നിങ്ങൾ പോയിക്കൊള്ളൂ, സമാധാനമായി പോയിക്കൊള്ളൂ. പ്രഭാതം പൊട്ടിവിടരുന്നത് വരെ ഞങ്ങൾ കൊട്ടാരത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. സമയമായപ്പോൾ ഞാൻ മതിലിനരികിൽ ചെന്ന് വിളിച്ചു പറഞ്ഞു, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. ബാങ്കിന്റെ വാചകങ്ങൾ
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള. അത് കഴിഞ്ഞ് തുടർന്നു, ഞാൻ ഇത്രയും കൂടി പറഞ്ഞു, വ അഷ്ഹദു അന്ന അസ്വദൽ അൻസി കദ്ദാബുൻ. ഇത്രയുമായിരുന്നു രഹസ്യകോഡ്. അതോടെ ചുറ്റുഭാഗത്തിൽ നിന്നും മുസ്ലിങ്ങൾ കൊട്ടാരത്തോടടുത്തു. കാവൽക്കാർ ഞെട്ടിയുണർന്ന് പരിഭ്രാന്തരായി നാലുപാടും ഓടി. ഇരുകൂട്ടരും തമ്മിൽ ഒറ്റയ്ക്കും കൂട്ടായും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. അസ്വദുൽ അൻസിയുടെ തലയറുത്ത് കൊട്ടാര മതിലിന് മുകളിലൂടെ അവർക്കിടയിലേക്ക് ഞാൻ എറിഞ്ഞു കൊടുത്തു. അയാളുടെ ആൾക്കാർ അത് കാണേണ്ട താമസം, അവരുടെ കാറ്റുപോയി എന്ന് പറയേണ്ടു. മുസ്ലിങ്ങൾ തക്ബീർ മുഴക്കി ശത്രുക്കളുടെ മേൽ ചാടി വീണു. സൂര്യൻ ഉദിച്ചുയർന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു ശാന്തം. പകൽ തെളിഞ്ഞാറെ ഞങ്ങൾ തിരുമേനിക്ക് സന്ദേശം അയച്ചു. അള്ളാഹുവിന്റെ വൈരി അസ്വദുൽ അൻസിയുടെ പതനകഥയുടെ സന്ദേശം. സന്ദേശവാഹകർ മദീനത്തെത്തിയപ്പോഴേക്കും തിരുദൂതർ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. എന്നാൽ അസ്വദുൽ അൻസി വധിക്കപ്പെട്ട രാത്രിയിൽ തന്നെ ദൈവസന്ദേശം മുഖേന ആ സന്തോഷ വാർത്ത മദീനത്ത് അറിയിക്കപ്പെട്ടിരുന്നുവെന്ന് ഞങ്ങളുടെ സന്ദേശവാഹകർ പിന്നീടറിഞ്ഞു. പ്രഭാതത്തിൽ തിരുമേനി പറഞ്ഞതിങ്ങനെ, ഇന്നലെ രാത്രി അസ്വദുൽ അൻസി വധിക്കപ്പെട്ടിരിക്കുന്നു. അനുഗ്രഹീത വീട്ടുകാരിൽപ്പെട്ട ഒരനുഗ്രഹീത വ്യക്തിയാണ് അയാളെ വധിച്ചത്. ഒരാൾ ചോദിച്ചു, അതാരാണ് തിരുദൂതരെ? അവിടെ നിന്ന് പറഞ്ഞു, ഫൈറൂസ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.